ഇതാണ് അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൻ്റെ അപ്പർ ഗൈസർ ബേസിൻ. ഇവിടെ ഞങ്ങൾ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസറിൻ്റെ ഇറപ്ഷന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. 1872 സ്ഥാപിതമായ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ലോകത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. ഇത് നാലാമത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന നാഷണൽ പാർക്ക് ആണ്. ഓരോ വർഷവും 40 ലക്ഷത്തിൽ പരം ആൾക്കാർ ഈ പാർക്ക് സന്ദർശിക്കാറുണ്ട്. 22 ലക്ഷം ഏക്കർ ആണ് ഇതിൻ്റെ വിസ്തീർണം. വയോമിംഗ്, മൊണ്ടാന, ഐഡഹോ എന്നീ 3 അമേരിക്കൻ സ്റ്റേറ്റുകളിൽ വ്യാപിച്ചിടക്കുന്ന യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൻ്റെ ഭൂരിഭാഗവും വയോമിംഗ് സ്റ്റേറ്റിൽ ആണ്. ഇവിടെ മുൻപിൽ ആ പുക പോലെ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസർ. ഇവിടെ ചുറ്റിലും നിൽക്കുന്ന 1000 കണക്കിന് സന്ദർശകർ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസറിൻ്റെ ഇറപ്ഷന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഗൈസർ 2 തരം ആണ് ഉള്ളത്. കുളം പോലെയുള്ള വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഫൗണ്ടൻ ഗൈസറും പിന്നെ കോൺ ആകൃതിയിൽ കരയിൽ നിന്നും ഉയർന്നു വരുന്ന കോൺ ഗൈസറും. ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഒരു കോൺ ഗൈസർ ആണ്. 1870 വാഷ്ബേൺ ലാങ്ഫോർഡ് ഡോയൻ എക്സ്പെഡീഷൻ ആണ് ഈ പേരിട്ടത്. ഇതാണ് യെല്ലോ സ്റ്റോണിലെ ആദ്യത്തെ നെയിംഡ് ഗൈസർ. ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസറിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഹൈലി പ്രഡിക്റ്റബിൾ ആയ ഇറപ്ഷൻ ആണ്. ദിവസത്തിൽ ഏകദേശം 20 പ്രാവശ്യം ഇത് പൊട്ടിപ്പുറപ്പെടും. ഇത് എല്ലാ 44 മിനിറ്റിനും 2 മണിക്കൂറിനും ഇടയ്ക്ക് ഇറപ്റ്റ് ചെയ്യും. ഓരോ ഇറപ്ഷനും 2 മുതൽ 5 മിനിറ്റ് വരെയാണ് ഉണ്ടാവുക. ഓരോ ഇറപ്ഷനും 3700 മുതൽ 8400 വരെ ഗ്യാലൻ, അതായത് 14000 മുതൽ 32000 വരെ ലിറ്റർ വെള്ളം ആകാശത്തേക്ക് ഷൂട്ട് ചെയ്യും. ഇപ്പോൾ ആ ഗൈസർ ഇറപ്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. 106 മുതൽ 185 അടി വരെ ഉയരത്തിൽ ആണ് ഈ ഗൈസർ ഇറപ്ഷൻ ഉണ്ടാവുക. ഇപ്പോൾ അതിൻ്റെ ശക്തി കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാം. ഏകദേശം 3 മുതൽ 5 മിനിറ്റ് വരെ ഇത് ലാസ്റ്റ് ചെയ്യും. ഇതാ ഇത് കണ്ടോ, തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെയുണ്ട് അല്ലേ? ആണ് 85,000 ഗാലൻസ് ഓഫ് ഇറപ്ഷൻ. അത് ഉയരത്തിലേക്ക് ആകാതെ ഉയരം കൂടി വരുവാണ്. അതായത് ഇപ്പം അവർ ആ ഒരു 1617-18 എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു 1615 സ്റ്റാർട്ട് ചെയ്തു. ഒരു ഭയങ്കരമായൊരു അത്യപൂർവമായ കാഴ്ചയാണ്. ഓരോ ഇറപ്ഷനിലും അതിൻ്റെ ഉയരം കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാം. കാഴ്ചക്കാർ എല്ലാം വളരെ അത്ഭുതത്തോടെ ഈ പ്രതിഭാസം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകണ്ട് ആൾക്കാർ ആഹ്ലാദത്തോടെ കൈയടിക്കുകയാണ്. ആ നീരാവി വളരെ ഉയരത്തിലേക്ക് ഉയർന്നു പോകുന്നത് നമുക്ക് കാണാം. ഇത് ഇറപ്റ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ ശബ്ദം ഉണ്ടാവുന്നത് നമുക്ക് കേൾക്കാം. ഗൈസർ ഒരു ജിയോ തെർമൽ ഫിനോമിനൻ ആണ്. ഇത് വളരെ വിരളമായ പ്രതിഭാസം ആണ്. പൊതുവായി അഗ്നിപർവ്വത മേഖലകളിലാണ് ഗൈസർ ഉണ്ടാവുക. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വെള്ളം ഏകദേശം 6600 അടി താഴ്ചയിൽ ഊർന്നിറങ്ങി മാഗ്മ എന്ന ഉരുകിയ പാറയിൽ എത്തുന്നു. ആ മാഗ്മയുടെ ഭയങ്കരമായ ചൂട് ഈ വെള്ളത്തെ ചൂടാക്കുന്നു. അങ്ങനെ ഈ വെള്ളം തിളച്ച് നീരാവിയായി വലിയ മർദ്ദം രൂപപ്പെടുന്നു. ഈ മർദ്ദം ആ സ്റ്റീംഡ് വെള്ളത്തെ വലിയ ശക്തിയോടെ പുറന്തള്ളുന്നു, അല്ലെങ്കിൽ ഇജക്റ്റ് ചെയ്യുന്നു. അതാണ് ഗൈസർ. ഇത് അങ്ങനെ ഇജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഭൂമിയിൽ ഒരു പൈപ്പ് പോലെ വിള്ളൽ ഉണ്ടാവണം. യെല്ലോ സ്റ്റോൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗൈസർ ഏരിയ. ഇവിടെ 1000 കണക്കിന് ചുടുനീരുറവയും 300 മുതൽ 500 വരെ ഗൈസേഴ്സും ഉണ്ട്. ലോകത്തിലെ പകുതി ഗൈസേഴ്സും അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ ആണ്. ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസറിൻ്റെ ഇടതുവശത്തായി ഏതാണ്ട് 1.5 കിലോമീറ്റർ മാറിയാണ്
ചരിത്രം ഉറങ്ങുന്ന ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇൻ എന്ന ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഇന്നിൻ്റെ പ്രത്യേകതകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗൈസറിൻ്റെ ഏറ്റവും അടിയിൽ മാഗ്നയോട് ചേർന്ന ഭാഗത്ത് 400 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 204 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട്. ഉപരിതലത്തിൽ നിന്നും 45 അടി താഴ്ചയിൽ വെള്ളത്തിൻ്റെ ചൂട് 244 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 117 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇറപ്ഷന് തൊട്ടു മുൻപ് ഗൈസറിൻ്റെ വെൻറ്റിൽ 204 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 94 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്. അതെ, ഇപ്പോൾ ആ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗെയ്സറിൻ്റെ ഇറപ്ഷൻ ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. ഇത് അതിൻ്റെ അവസാന ഭാഗമാണ്. ആൾക്കാരൊക്കെ ഏറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്.